ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് നമ്പർ 5. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലി വസഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്, സ്നേഹാദുല നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, മറ്റ് ശ്രോതാക്കളെ, മുസാബക്ക കലാമേളയിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം സമസ്ത നൂറിൻ്റെ നിറവിൽ. എന്തായിരുന്നു സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിറവിക കാരണം? നമുക്കറിയാം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിലൂടെ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം കടന്നു വന്ന പ്രദേശമാണ് നമ്മുടെ കേരളം. ശേഷം 800 വർഷത്തോളം മല്ലരേതുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ഐക്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി മുസ്ലിം സമൂഹം കേരളത്തിൽ ജീവിച്ചു വന്നു. ആയിടക്കാണ് ഹജ്ജ് തീർത്ഥാടകരെ പോലും കടലിൻ്റെ ആഴയിലേക്ക് തള്ളിയെറിഞ്ഞുകൊണ്ട് ക്രൂരതയുടെ പര്യായമായി പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡി ഗാമ 1498 കാപ്പാട് കപ്പലിറങ്ങുന്നത്. ശേഷം പോർച്ചുഗീസുകാർ മുസ്ലിം ഭവനങ്ങൾ അഗ്നിക്കിരയാക്കിയപ്പോൾ, മസ്ജിദുകൾ തകർത്തപ്പോൾ, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ സന്ധിയില്ലാ സമരവുമായി മുസ്ലിമീങ്ങൾ രംഗത്തിറങ്ങി. പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തി. ബ്രിട്ടീഷുകാരൻ്റെ ചേഞ്ഞ് നാറുന്ന പതാക ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് വിളിച്ചെറിയാൻ മുസ്ലിം ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ഈ യുദ്ധങ്ങളോടെയെല്ലാം മുസ്ലിങ്ങൾക്ക് അവരുടെ നേതൃത്വം കൊല ചെയ്യപ്പെടുകയും സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് മലമൗലവികളെ പരിഹസിച്ചുകൊണ്ട്, പരമ്പരയ്ക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആചാരങ്ങൾ അത്രയും അനാചാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരം സമ്മാനിച്ച മുറിപ്പാടികളിൽ മുളക് പൊട്ടി വിതറിക്കൊണ്ട് ഐക്യസംഘം എന്ന പേരിൽ ബിജെപിക്കാർ കേരളത്തിലേക്ക് വരുന്നത്. ബിജെപിക്കാർ കേരളത്തിൽ അവരുടെ ആശയ പ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ ബിജെപിയെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സ്വാത്വികരായ പണ്ഡിതരാൽ 1926 സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. ബിദ്അത്തിനെ പിടിച്ചുകെട്ടുന്നതിലും ബിദ്അത്തിനെ പ്രതിരോധിക്കുന്നതിലും സമസ്ത വിജയിക്കുക തന്നെ ചെയ്തു. ബിദ്അത്തുകാരുടെയും കള്ളത്തരീഖത്തുകാരുടെയും വലയിൽ പെടാതെ തള്ളക്കോരി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സമസ്ത ഉമ്മത്തിനെ ചേർത്ത് നിർത്തി.